ഹായ് കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ഇന്നത്തെ വിഭവം നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, പൊരിച്ച കോഴിയും ചപ്പാത്തിയും, നല്ല ടേസ്റ്റ് അല്ലേ. ഇവിടെ ട്രാവൻകൂർ ചിക്കൻ കോർണർ എന്നൊക്കെ പറഞ്ഞ കടകളുണ്ട്, ചില പ്രത്യേക കടകൾ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ചെന്നിട്ട് അത് കഴിക്കാനായിട്ട് എന്താ തിരക്കും, എന്ത് ടേസ്റ്റാണെന്നറിയാം ഇവിടുത്തെ. അപ്പം നമുക്ക് അതേപോലെ നമുക്ക് വീട്ടിലും നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിൻ്റെ ഒപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ, പക്ഷേ നിങ്ങൾക്ക് കാണിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ചപ്പാത്തി ചപ്പാത്തി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം, അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനിലേക്ക്, അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ വലിയൊരു സവാളയും ഒരു അഞ്ചിട്ട് വറ്റൽമുളകും എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം, എന്നിട്ട് എങ്ങനെയാണ് കൂട്ടുകൾ ബാക്കി ചേർക്കണ്ടേ, എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നൊക്കെ നോക്കാം. നമ്മൾ അപ്പം നമ്മുടെ ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേർക്കുകയാണ്. നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. അതിടുമ്പോൾ നമുക്കൊരു കളറും ഭംഗിയൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം. ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തത്, ഞാൻ പറഞ്ഞോ, പറഞ്ഞില്ലെങ്കിൽ അര കിലോ ആണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു അര ടീസ്പൂൺ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഉള്ളിയും മുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലകളെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെ നല്ല എരിവൊക്കെ നല്ല മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. കടയിൽ ചിലപ്പോൾ ഇതിലൊക്കെ വലിയ കഷ്ണങ്ങളായിരിക്കും, നമ്മൾ വീട്ടിലായതുകൊണ്ട് ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ചേക്കുവാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയെല്ലാം നല്ലപോലെ വരട്ടി വച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും മുളകും ചതച്ച് ചേർത്തതിന് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റിൽ നമുക്ക് വറക്കുന്ന സമയത്ത് ഞാനത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം. അപ്പോൾ ഇത് അരമണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ ഇരുന്നിട്ട്, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഒരു അരമണിക്കൂർ കഴിഞ്ഞു, നമ്മൾ മസാലയൊക്കെ പെട്ടി വെച്ചിട്ട്. ഇനി നമുക്കിത് വറക്കാൻ തുടങ്ങാം. നമ്മുടെ വെളിച്ചെണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർക്കാം. ഇത് നമ്മളിപ്പോൾ തന്നെ ഇളക്കണ്ട കേട്ടോ, ഇളക്കി കഴിഞ്ഞാൽ അതുമ്പോൾ പിടിച്ചിരിക്കുന്ന മുളകെല്ലാം പോകാൻ കൂടുതൽ വെളിച്ചെണ്ണയിലേക്ക് വീണ് പോകില്ലേ. എന്നാലും മറിച്ച് ചിന്തിച്ചിട്ട് വരുമ്പോൾ പോകും, എന്നാലും കുറച്ച് സമയമെങ്കിലും അതുമ്പോൾ ഇരിക്കട്ടെ. അങ്ങനെ ഇരുന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാൻ മതി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാനാണ്. എല്ലാ സൈഡും ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പൊരിച്ച കോഴിയല്ലേ, പൊരിച്ച് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇതൊക്കെ കോഴി മാറ്റി ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. നമ്മൾ ചിക്കൻ കോഴി മാറ്റിയിട്ട് അതിലേക്ക് കിടക്കുന്ന ഉള്ളിയും മുളകും കൂടെ കോരി എടുക്കണം കേട്ടോ അതിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ചിക്കനും റെഡി ആയിട്ടുണ്ട്, നമുക്കിതും കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് വറുത്ത് വേണം. അപ്പോൾ നമ്മുടെ കരിവേപ്പിലയും നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് വറുത്ത് പോരാം. ഇത് തൊണ്ടേപ്പൊടി ഇടണമെന്നുണ്ടെങ്കിൽ തൊണ്ടേപ്പൊടി ഇടാം കേട്ടോ. എനിക്കിത്തിരി വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ കൊണ്ട് കളഞ്ഞൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള, വെളുത്തുള്ളി വറുത്തത്, കരിവേപ്പില വറുത്തത് എല്ലാം ചേർത്ത് നമ്മൾ നമ്മുടെ പൊരിച്ച കോഴിയെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ തനി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വറുത്ത പൊടി എടുക്കുന്നതുണ്ടോ, അതാണ് ആ പൊടിയെ കോരി എടുക്കണം എന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉള്ളിയും മുളകും കൂടെ ചതച്ച് ചേർത്തത്. ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കണ കണ്ടിട്ടില്ലേ, അത് നമ്മുടെ ഈ ഉള്ളിയും മുളകും ചതച്ചതാണ്. അപ്പോൾ അത് മൂപ്പിച്ച് കോരി ഇടും അതിലേക്ക്, അതാണ് അത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണെല്ലാം പ്രസ് ചെയ്ത് ഓളാക്കി വെക്കണേ. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ.